വെരി ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ ഔട്ട് ദേ. ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി. അപ്പം ഞങ്ങൾ മൂന്നാല് ഫാമിലീസ് കൂടി ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി. അപ്പം അവിടെ കുറേ യൂക്കാലിപ്റ്റസ് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിലെ ഒരു ഡ്രൈവിന് പോയി. അപ്പോൾ ഡ്രൈവിന് പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മരങ്ങളിൽ ഒരു 10 മരം നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 3 മരം ഇടന്ന് വീണ് കിടപ്പുണ്ട്. അപ്പം ആ ഫോറസ്റ്റ് നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരി വൃക്ഷങ്ങൾ വീണ് കിടക്കുന്നു. അപ്പം ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡിനടുത്ത് ചോദിച്ചു, ഇതെന്നാ ഇത്രയും താഴെ വീഴുന്നെന്ന് ചോദിച്ചപ്പോൾ ഗൈഡ് ഒരു കാര്യം പറഞ്ഞു. ഹീ സെഡ്, അതെ, ഈ യൂക്കാലിപ്റ്റസ് ട്രീസ് ഭയങ്കര സ്റ്റേഡിയാണ്, അത് നേരെ നിൽക്കത്തുള്ളൂ, അത് വളയത്തില്ല, ഇവിടെ ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ്, അപ്പം വളഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അത് വീഴത്തില്ലായിരുന്നു, അത് പക്ഷേ നേരെ നിൽക്കത്തുള്ളൂ, അതിന് വളയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് ഒടിഞ്ഞു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു തോട്ടായി, ന്യൂ ഇയറിൽ എനിക്ക് ഭയങ്കര ഒരു ചിന്തയായി മാറിയത്. നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമ്മൾ ഒടിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വളഞ്ഞു കൊടുത്താൽ കാറ്റിൻ്റെ പോക്ക് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും നിവർന്ന് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഗൈഡ് പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ഓർ ബെൻഡ് എ ലിറ്റിൽ, നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ ലൈഫിലുള്ളത്. എല്ലാ സാഹചര്യത്തിലും എപ്പോഴും നിവർന്ന് നേരെ നിൽക്കത്തുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റടിക്കുമ്പോൾ ഒന്ന് വളഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മിലാനിയൽ മോമിൻ്റെ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ.